الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنت أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഖ്മിനിങ്ങളെ മുഖ്മിനാത്തുകളെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഒരു നല്ല മുഖ്മിനായി മുസ്ലിമായി മുവഹിദായി മുത്തഖിയായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. സർവശക്തനായ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യർ കേടുവന്നപ്പോഴൊക്കെ അള്ളാഹു തആല അവരിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. ദൂതന്മാർ വരാതെ ഒരു സമുദായവും പോയിട്ടില്ല എന്നാണ് അള്ളാഹു ഖുർആനിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇപ്പോൾ മനുഷ്യർ വളരെ മോശമാണല്ലോ, എന്നിട്ടെന്താണ് ഒരു പ്രവാചകൻ്റെ ആഗമനമില്ലാത്തത്? ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്ന് കാലഘട്ടങ്ങളിലായി പ്രവാചകന്മാരെ നിശ്ചയിച്ച റബ്ബ് തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത്. ഇനി ലോകം അവസാനിക്കുന്നത് വരെയുള്ള മാനവ കുലത്തിൻ്റെ മുമ്പിലേക്ക് അവസാനമായി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആ അർത്ഥത്തിൽ ഒരു പ്രവാചകൻ വരാനില്ല, മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവുണ്ട്, അത് വേറെ വിഷയമാണ്. അപ്പോൾ അവസാനമായി വന്ന പ്രവാചകൻ വരുന്ന കാലഘട്ടം വളരെ മോശമായിരുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ, ആ പ്രവാചകനെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയതിനു ശേഷം ആറ് നൂറ്റാണ്ട് 600 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹബീബുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ്. തൊൽഹ ഇബ്നു ഉബൈദില്ലാ എന്ന് പറയുന്ന മഹാനായ സഹാബി മുസ്ലിമാകുന്നത് 15-ാമത്തെ വയസ്സിലാണ്. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു തൊൽഹ റളിയല്ലാഹു അൻഹു, വലിയ പൈസക്കാരനാണ്. ഷാമിൻ്റെ ബുസ്റയിൽ 15-ാമത്തെ വയസ്സിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ പ്രദേശത്തുള്ള ഒരു റാഹിബ് വന്ന്, റാഹിബ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട് റുഹുബാൻ വ അഹ്ബാർ, സന്യസിച്ചിരിക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരും ഒക്കെ ഖുർആൻ പരാമർശിച്ചൊരു വിഷയമാണ്. അങ്ങനെ റാഹിബ് വന്നിട്ട് ഷ്യാമിൻ്റെ ബുസ്റയിൽ കച്ചവടം നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഈ കച്ചവട ചെയ്യാൻ എത്തിയ ആളുകളുടെ കൂട്ടത്തിൽ മക്കയിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? 15-വയസ്സുകാരനായ തൊൽഹ അന്ന് മുസ്ലിമായിട്ടില്ല ഈ കച്ചവടം നടക്കുന്ന സമയത്ത്. 15-കാരനായ തൊൽഹ പറഞ്ഞു, നഅം അന, ഞാനുണ്ട്, അതെ ഞാൻ മക്കയിൽ നിന്ന് വന്നവനാണ്. ഈ റാഹിബ് ചോദിച്ചു, അവിടെ ഒരു അഹമ്മദ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഈ റാഹിബ് ചോദിക്കുന്നത്.
വത്തൽഹ പറഞ്ഞു, ഞാൻ വരുമ്പോ അങ്ങനെ ഒരു വർത്തമാനൊന്നും മാറില്ലെന്നും ഞാൻ കേട്ടിട്ടില്ല. നീ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. അപ്പൊ ഈ റാഹിബ് തൽഹയോട് പറയണേ, എങ്കിൽ അങ്ങനെ ഒരാൾ വരാൻ സമയമായിട്ടുണ്ട്, അങ്ങനെ ഒരാൾ വരാൻ സമയമായിട്ടുണ്ട്, താങ്കൾ മറ്റൊരാൾ താങ്കളെ മറികടക്കുന്നതിന് മുമ്പ് അയാളെ പോയി കാണണം. അങ്ങനെ കച്ചവടം താൽക്കാലികമായി അവസാനിപ്പിച്ച് തൊൽഹ എന്ന് പറയുന്ന 15-കാരനായ ചെറുപ്പക്കാരൻ ഷാമിന്റെ ബുസ്രയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു. എന്നിട്ട് ഉടനെ നാട്ടിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് ഒരു റാഹിബ് പറയുന്നത് കേട്ടു, അങ്ങനെ വന്നിട്ടുണ്ടോ? അതെ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. താങ്കളുടെ കൂട്ടുകാരനായ അബൂബക്കർ അദ്ദേഹത്തോടൊപ്പം കൂടിയിട്ടുണ്ട്. ഉടനെ തൊൽഹ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനെ കാണുന്നു. രണ്ടുപേരും നബിയുടെ അടുക്കലേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ തൊൽഹ ചോദിച്ചറിയുന്നു. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു. അന്ന് ഇസ്ലാമിലേക്ക് തൊൽഹ പ്രവേശിക്കുന്നതോടുകൂടി അവിടുത്തെ മുസ്ലിങ്ങളുടെ എണ്ണം 8 എന്ന് പറഞ്ഞാൽ, തൊൽഹ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി അവിടുത്തെ മുസ്ലിങ്ങളുടെ എണ്ണം 8 എട്ടിലായിരിക്കുന്നു, 8 ഇത്ര നേരത്തെ ഇസ്ലാമിലേക്ക് വന്ന. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ? ശരിക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇരിക്കുമ്പോ തൊൽഹ റളിയല്ലാഹു പിന്നീട് ലോകത്തോട് പറയുന്നുണ്ട്, കൂടുതലൊന്നും ചോദിച്ചറിയാൻ എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പൂർണ്ണ നിരക്ഷരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ കൂട്ടത്തിൽ ജീവിച്ച പൂർണ്ണ നിരക്ഷരനായ മുഹമ്മദ്, അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യൻ, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, നമ്മെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. മലക്കല്ല, ജിന്നല്ല, മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിടുന്ന് കേട്ട വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ എന്റെ മനസ്സിനെ വല്ലാതെ ആലോചന നിമഗ്നനാക്കി മാറ്റി. എന്റെ മനസ്സിനെ അത് പിടിച്ചു കുലുക്കാണ്. ഈ പറയുന്നത് ഏതെങ്കിലും കവിതയുടെ വർത്തമാനങ്ങളല്ല. കവിത എഴുതാൻ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് പോയ ആളല്ല അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ സമൂഹത്തിൽ മുഴുവനും അരാജകത്വം, മദ്യം, വ്യഭിചാരം, എന്തൊക്കെ പേര് തിന്മക്ക് നിങ്ങൾക്ക് വിളിച്ചറിയാൻ പറ്റുമോ? ലോകത്തറിയപ്പെടുന്ന എല്ലാ തിന്മകളും, കൊലയും ആ കൊള്ളിവെപ്പും ചതിയും വഞ്ചനയും മദ്യവും പെണ്ണും എല്ലാം മുദ്രാവാക്യം തന്നെ നമുക്കൊക്കെ അറിയാം. പെണ്ണ്, കല്ല്, യുദ്ധം എന്നായിരുന്നു അവിടെ മുദ്രാവാക്യം. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇത് രണ്ടും കൊണ്ട് കൊടുത്തു സമൂഹത്തിലേക്ക്. എന്തിനാ അള്ളാഹ് നബിമാരെ അയച്ചത്? ഇനിയൊരു നബി വരാനില്ല. തളിപ്പറമ്പയില് ഈ പള്ളിയിൽ വന്നിരിക്കുന്നവരെ ഇനിയൊരു നബി വരാനില്ല. പിഴച്ചു പോകാൻ സാധ്യതയുള്ള പുതിയ തലമുറയിലേക്ക് അള്ളാഹുവിന്റെ ദീനെത്തിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. ഇനിയൊരു നബിയുടെ വരവിനെ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല, ഇല്ല, അങ്ങനെ വിശ്വസിക്കാനേ പറ്റില്ല. പ്രവാചകന്മാർ വന്നു, ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയായി വന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, അവരിൽ നിന്ന് നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എഴുത്തും വായനയും അറിയാത്ത ഒരു ലെറ്റർ വേറൊരാൾ എഴുതി കൊടുക്കണം, അങ്ങനെയുള്ള നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ വഹയി പ്രകാരം യത്ലു ഓതി കൊടുക്കുകയാണ്, അലൈഹിം ആ സമൂഹത്തിന്റെ മേൽ, അവരുടെ മേൽ എന്ത്, ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളെ, വയുസക്കീഹിം അവരെ സംസ്കരിച്ചെടുക്കുകയാണ്. സംസ്കാര ശൂന്യരാണവർ, സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരാണവർ. അപ്പുറത്തെ പറമ്പിലേക്ക് ഈ വീട്ടിലെ ഒട്ടകം കയറിയാൽ മാസങ്ങളോളം പകയും അതിന്റെ ദേഷ്യവും വെച്ച് യുദ്ധം പ്രഖ്യാപിക്കുന്നവരാണവർ. അല്ലേ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയുണ്ട് എന്നറിഞ്ഞാൽ
ആ വീട്ടിൽ ഈ കുട്ടിയുണ്ട് എന്നറിയിക്കാൻ വീടിന്റെ മുകളിൽ പതാക ഉയർത്തി പുരുഷന്മാരെ ക്ഷണിക്കുന്ന കാലഘട്ടമാണത്. കയറി വരുന്ന പുരുഷന്മാരൊക്കെ ആ വീട്ടിലേക്ക് വന്നു പോകും. പ്രഗ്നൻസി ഒരു ഗർഭത്തിലേക്ക് ആ പെൺകുട്ടി എത്തിയാൽ ആ കുട്ടിയുടെ കുടുംബക്കാർ ഒരുമിച്ച് ചേരും, നീ ഗർഭിണിയാണെന്നറിഞ്ഞു, ആരൊക്കെയാണ് നിന്റെ അടുത്തേക്ക് വന്നത്, പേര് പറയൂ, അഡ്രസ് പറയൂ. അങ്ങനെ ഈ പെൺകുട്ടി പറയും, എന്റെ അടുത്ത് ഇന്നാള് വന്നു, ഇന്നാള് വന്നു, ഇന്നാള് വന്നു. അവരെല്ലാവരെയും പ്രസവം കഴിഞ്ഞാൽ വിളിച്ചു വരുത്തും. അറിയോ, മുത്തുനബി ആ സമൂഹത്തിലേക്ക് വരുമ്പോ അവിടുത്തെ സമ്പ്രദായമായിരുന്നു അത്. അപ്പൊ എത്രമാത്രം അരാജകത്വത്തിലാണ് അവർ. പ്രസവം കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തും, ഈ പത്ത് പേരും എന്റെ അടുത്ത് വന്നവരാണ്, ഈ കുട്ടിയുടെ മുഖച്ഛായ ഈ പത്ത് പേരിൽ ആരുടേതാണെന്ന് അവിടുത്തെ പിന്നെ ആ തലമുതിർന്ന ആളുകൾ ഇങ്ങനെ വെച്ച് പരിശോധിക്കും. എന്നിട്ട് പറയും, നീയാണ് കുട്ടിയുടെ വാപ്പ, അതുകൊണ്ട് ഇവളുടെ കൂടെ നീ ജീവിച്ചോ എന്ന് പറഞ്ഞ് ഇവളെ അവരിലേക്ക് വിട്ടുകൊടുക്കുന്ന സമ്പ്രദായ നിലനിൽക്കുന്ന കാലഘട്ടത്തിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സംസ്കരിച്ചെടുക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനും അവരിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് ആ സമൂഹത്തെ ഇങ്ങനെ സംസ്കരിച്ചെടുക്കുകയാണ്. ഒരു പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ആർക്കും ചെല്ലാമെന്ന് അതൊരു നിയമം പോലെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന നാട്ടിന്റെ മുന്നിലേക്ക് മര്യാദയുള്ള സംസ്കാരമുള്ള നീതിബോധമുള്ള വിവാഹത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞങ്ങൾ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ ഞങ്ങളെ കുടിച്ചു മുടണമെന്ന് പാട്ടുപാടി രസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഈ ലഹരിയുടെയും തിന്മയെക്കുറിച്ച് പ്രവാചകൻ ബോധവൽക്കരിച്ചു കൊടുക്കുന്നത്. അല്ലെ, അതിന് മുന്നോടിയായി ഈ തിന്മ പോവണമെങ്കിൽ, ഈ ലഹരിയിൽ നിന്നവർ രക്ഷപ്പെടണമെങ്കിൽ, ഈ വ്യഭിചാരത്തിൽ നിന്നവർ രക്ഷപ്പെടണമെങ്കിൽ, ഈ വൃത്തികേടിൽ നിന്നവർ രക്ഷപ്പെടണമെങ്കിൽ ആത്യന്തികമായി അവർക്ക് കിട്ടേണ്ട തൗഹീദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഹബീബുന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ദഅവത്ത്. അങ്ങോട്ട് നടത്തി ദഅവത്ത് അള്ളാഹുവിന്റെ കൃത്യമായ അനുവാദ പ്രകാരം. മാറിയില്ലേ ആ സമൂഹത്തെക്കുറിച്ച് ഇതേ സംഭവം പറഞ്ഞ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ സമൂഹം എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ അറിയിപ്പ് തന്നെ അതേ റബ്ബ് തന്നെ അവരെ കുറിച്ച് പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം. അല്ലാഹ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. തളിപ്പറമ്പിലെ ഈ ഖുത്ബ കേൾക്കാൻ ഇതൊരു നിർബന്ധമായ ഒരു ദിവസത്തിലെ നിർബന്ധമായ ആരാധനയിലാണ് നമ്മൾ, അല്ലെ? ഇവിടെ വന്നവരെ നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നമ്മൾ തിരിയുക. എന്താണ് നമ്മുടെ നാടിന്റെ ഒക്കെ അവസ്ഥ? എവിടേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? ലോകത്തിന്റെ മുമ്പിൽ മാതൃകാപരമായി നിന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. മതേതരത്വത്തിന്റെ പേരിൽ, ജനാധിപത്യത്തിന്റെ പേരിൽ, നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്നതിന്റെ പേരിൽ മുസ്ലിമും അമുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോള് ചേർന്ന് സൗഹാർദ്ദത്തിൽ നിന്നതിന്റെ പേരിൽ, അതെ രാജ്യം ജനാധിപത്യ രാജ്യമാണെങ്കിലും മതേതരത്വ രാജ്യമാണെങ്കിലും ഓരോ വ്യക്തിക്കും തനിക്കിഷ്ടപ്പെട്ട മതത്തിലൂടെ പോകാനും തനിക്കിഷ്ടപ്പെട്ട വിശ്വാസാചാരങ്ങൾ ചെയ്യാനും ലോകത്തിന്റെ മുമ്പിൽ മാതൃക കാണിച്ചു കൊടുത്ത ഒരു രാജ്യത്താണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അതിന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പരിശോധിക്കണം. പരിഹാരങ്ങൾ എന്താണ്? പോസിറ്റീവായ പരിഹാരങ്ങൾ എന്താണ്? ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. ഇല്ല, ലോക ചരിത്രം എവിടെ പരിശോധിച്ചാലും, എവിടെ പരിശോധിച്ചാലും ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടോ ഓരോ രാജ്യത്തിലും മുസ്ലിങ്ങൾ വളർന്നു വന്നതിന്റെ ചരിത്രത്തിന്റെ ഏടുകൾ പിറകിലേക്ക് മറിച്ച് പരിശോധിച്ചാൽ ഇല്ല ഒരൊറ്റ മുസ്ലിം ചക്രവർത്തിയും ഏതെങ്കിലും ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് നീ ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിർബന്ധത്തിന്റെയോ ശാഠ്യത്തിന്റെയോ പ്രലോഭനത്തിന്റെയോ ഭീഷണിയുടെയോ സ്വരം മുടക്കിയ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ആർക്കും വായിച്ചെടുക്കാൻ കഴിയില്ല. ഇല്ല സുഹൃത്തുക്കളെ, എന്നിട്ട് പാവപ്പെട്ട റോഡിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ തലപിടിച്ച് താഴ്ത്തി ഈ മന്ത്രം ജപിക്കണമെന്ന് പറയുന്നു. ഒക്കെ ഉണ്ട് അല്ലേ, കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് പല നാടുകളിലും പല പ്രദേശങ്ങളിലും. നിർബന്ധപൂർവം ഈ വാക്ക് പറയണമെന്ന് പറയുന്നു. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. ഒരു മനുഷ്യനെ പൈസ കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച തെറ്റാണെന്നാണ് അള്ളാന്റെ മതം പഠിപ്പിച്ചത്. നിനക്ക് ഞാനൊരു വീടുണ്ടാക്കി തരാൻ, നീ മുസ്ലിമാകണം,
അങ്ങനെ പറയാൻ പാടില്ല എന്നാ. നിനക്കൊരു ഷോപ്പ് ഇട്ടേരാ, നീ മുസ്ലിം ആവണം, പറയാൻ പാടില്ല എന്നാ ഇസ്ലാം പറഞ്ഞത്. ആദർശം കൊടുത്തിട്ട് ഈ സത്യം സത്യമായി പഠിച്ച് ഇതാണ് ശരി എന്ന് മനസ്സിലാക്കിയാൽ അവനിഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം. ഇതിലും സുതാര്യത വേറെ ഏത് പ്രത്യയശാസ്ത്രത്തിലാണ് കാണുക? നിർബന്ധമില്ല, പ്രലോഭനമില്ല, പക്ഷെ അറിയില്ല ആളുകൾക്ക്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ഏതെങ്കിലും വശങ്ങൾ മുറിച്ചെടുത്ത് ഇതൊക്കെയാണ് ഖുർആൻ പറയുന്നത് എന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി മുറിച്ചെടുത്ത് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളുടെ സംസാരം മാത്രം കേട്ടവർ തെറ്റിദ്ധരിച്ചു പോകുന്നു. നമുക്ക് ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു. നാം നമ്മുടെ കൂട്ടുകാരിലേക്ക്, നമ്മുടെ കച്ചവടത്തിൽ പാർട്ണർമാരായി നിൽക്കുന്നവരിലേക്ക്, നമ്മുടെ നാടിന്റെ പരിസരത്തുള്ളവരിലേക്ക്, ഏറ്റവും ചുരുങ്ങിയത് അയൽപ്പക്കത്ത് ജീവിക്കുന്നവരിലേക്ക് ഈ സുതാര്യതയുടെ സുവ്യക്തമായ ഋജുവായ നേരായ വക്രതയില്ലാത്ത വളച്ചൊടിക്കലുകളില്ലാത്ത ഈ പ്രകൃതിയുടെ തേട്ടമായി പറയപ്പെടുന്ന അല്ലാഹുവിന്റെ ദീനാകുന്ന ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ സമർപ്പണത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ മതത്തെ പരിചയപ്പെടുത്താൻ തടിപ്പറമ്പിൽ ഖുതുബ കേൾക്കുന്നവരെ, നിങ്ങൾ പണ്ഡിതനാകണമെന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയുന്നത് നിങ്ങളുടെ അയൽവാസിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അത് ഒരു വിഷയമാണ്. രണ്ട്, നമ്മുടെ തലമുറ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. മുത്തർ റസൂൽ കലീം സല്ലല്ലാഹു അലൈഹി സല്ലമ വരുന്ന കാലഘട്ടത്തിൽ ഈ മദ്യം, ഈ ലഹരി, ഈ വൃത്തികേടുകളൊക്കെ, വ്യഭിചാരമൊക്കെ ഉണ്ട്. അറിയാത്തവരാണവർ. എത്ര തവണ കേട്ടതാണ്, അവരെ ഘട്ടം ഘട്ടമായി നിരോധിച്ചു. നമ്മളോ? നമുക്കിനി ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജനിച്ചു വീണ് ഉമ്മയിൽ നിന്ന് കേൾക്കുന്നു, വാപ്പയിൽ നിന്ന് കേൾക്കുന്നു, അഞ്ചു വയസ്സാകുമ്പോയേക്ക് മദ്രസയിൽ നിന്ന് കേൾക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. നമുക്കൊരു ഘട്ടം ഘട്ടമെന്ന സംവിധാനമില്ല. അത് പാടില്ലാത്തതാണ് എന്ന് ചെറിയ പ്രായത്തിൽ തന്നെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി വരുന്നവരാണ്. എന്നിട്ട് മുസ്ലിം സൊസൈറ്റി എന്ന് പറയുന്ന ഈ മുസ്ലിം ഉമ്മ എന്ന് പറയുന്ന മുസ്ലിം പേരിട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് മദ്യത്തിനഡിക്റ്റായി റോഡ് സൈഡിലെ ഓവുചാലുകളിൽ, അതേ ബസ് സ്റ്റാൻഡിന്റെ പരിസരങ്ങളിലൊക്കെ വീണ് കിടക്കുന്ന, ഉടുതുണി പോലും ഇല്ലാതെ കിടക്കുന്ന മുസ്ലിം നാമധാരികളെ കാണുമ്പോ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നു. ഇവരൊക്കെ ഏതൊക്കെയോ വിഭാഗങ്ങൾ പഠിപ്പിച്ച മദ്രസകളിൽ പഠിച്ചു വന്നവരാണ്. അറിയാത്തവരാണോ? ആണോ? കേട്ടിട്ടില്ലാത്തവരാണോ? ഇതിന്റെ ഗൗരവം അറിയാത്തവരാണോ? സാഹചര്യങ്ങളും അവരുടെ കൂട്ടുകെട്ടുമൊക്കെ ഈ ഘട്ടത്തിലേക്ക് അവരെത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ജാഗ്രത പാലിക്കണം. മദ്യത്തിനടിമയായി മാറിയാൽ, ലഹരിക്കടിമകളായി മാറിയാൽ, ഏറ്റവും നൂതനമായ MDMA എന്ന് പറയുന്ന ലഹരിയെ പോലെയുള്ള ലഹരി എന്താണ് എന്ന് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൊച്ചു മക്കൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്കും വല്യമ്മമാർക്കും വല്യപ്പമാർക്കും പറഞ്ഞു കൊടുക്കണം. എന്തിനെന്നറിയോ? ഇത് ഉപയോഗിക്കുന്നത് ആ വീട്ടിലിരുന്നിട്ട് പോലും, ഉപയോഗിച്ചിട്ട് പോലും ഉമ്മക്കറിയില്ല ഇതാണ് ഈ പറയപ്പെടുന്ന സാധനമെന്ന്. ഇത് കൃഷി ചെയ്തുണ്ടാക്കേണ്ടതല്ല. ഏതെങ്കിലും ഒരു കോണിപ്പടിയുടെ ചുവട് കിട്ടിയാൽ അവിടെ വെച്ചൊരു സ്റ്റൗ ഉണ്ടെങ്കിൽ, ഒരു പാത്രമുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നൂതനമായ ഒരു പഞ്ചസാരയുടെ തരി വലിപ്പമുള്ള MDMA നമ്മുടെ മകളുടെ ജ്യൂസിലേക്ക്, അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന്, കൂട്ടുകാരന്മാരിൽ നിന്ന്, ഫ്രണ്ട്ഷിപ്പ് മായാവലയത്തിൽ നിന്ന്, കോളേജിന്റെ പരിസരത്തുള്ള ഒരു കൂൾ ബാറിൽ കയറിയിരിക്കുമ്പോ, ഷെഡിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരറ്റത്ത് ഒളിപ്പിച്ചു വെച്ച ഒരു പഞ്ചസാരയുടെ തരി വലിപ്പമുള്ള MDMA നമ്മുടെ മകൾ കുടിക്കുന്ന പെങ്ങല് കുടിക്കുന്ന ജ്യൂസിലേക്ക് ഇട്ടാൽ 500 ചായ കുടിച്ചതുപോലെ ഒരുമിച്ച് 500 ചായ കുടിച്ച അനുഭവമായിരിക്കും അവളുടെ ശരീരത്തിനും തലക്കും. എന്നാ പറയുന്നത്? എന്നെ കുറിച്ച് പഠിച്ച ആളുകള്, ഒരു പഞ്ചസാര തരി വലിപ്പമുള്ള MDMA അത് ശരീരത്തിലെത്തിയാൽ 500 ചായ ഒരുമിച്ച് കുടിച്ച പോലെ ആയിരിക്കും. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പേര് പലതും മാറി മാറി വരും, പക്ഷെ മുസൽമാനെ, മുസ്ലിങ്ങളെ, മുക്മിനിങ്ങളെ, എല്ലാ ലഹരിയും നമുക്ക് നിഷിദ്ധമാണ്. ഞാൻ ലഹരിയെ കുറിച്ച് വിശദീകരിക്കുകയല്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സമിഅതു റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു, അൽ ഖംറു ഈ ലഹരി എന്നത്, മദ്യം എന്നത്, ഉമ്മുൽ ഫവായിഷ്
സർവത്തോന്യവാസങ്ങളുടെയും ഉമ്മയാണ്. എല്ലാ വൃത്തികേടും എല്ലാ വൃത്തികേടിന്റെയും മാതാവ് ലഹരി എന്ന തുടങ്ങുക. കടുത്ത പാപങ്ങളിൽപ്പെട്ടതാണ് ഈ ലഹരിയിൽപ്പെട്ട ഏതുമാകട്ടെ, ഏത് പേരിട്ട് വിളിക്കുന്നതുമാകട്ടെ, ഒരു മുസ്ലിം അത് നാവ് കൊണ്ട് രുചിച്ചു പോകുന്നുണ്ടെങ്കിൽ എന്റെ ഗൗരവം മനസ്സിലാക്കണം. മനുഷ്യരിബഹ, ആരെങ്കിലും അത് രുചിച്ചാൽ വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, പിന്നെ അവൻ ഉപ്പാന്റെ പങ്ങള്, ഉമ്മാന്റെ അനുജത്തി, സ്വന്തം ഉമ്മ, അങ്ങനെ വ്യത്യാസമൊന്നും അവന് ഉണ്ടാവില്ല. ഇത് പറഞ്ഞത് ആരാറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവന് പെങ്ങളാണെന്നോ ഉപ്പാന്റെ പെങ്ങളാണെന്നോ ഉമ്മാന്റെ ജേറ്റത്തിയാണെന്നോ ഉമ്മാന്റെ അനുജത്തിയാണെന്നോ അമ്മായിയാണെന്നോ വ്യത്യാസം അവന്റെ മേലുണ്ടാവില്ല. അവരുടെ മേൽ അവൻ പതിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അവരുടെ മേൽ അവൻ വീഴും എന്ന് പറഞ്ഞാൽ വൃത്തികേടിന് അവൻ ഉമ്മയോ പിന്നെ ഉമ്മാന്റെ അനുജത്തിയോ ഉമ്മാന്റെ ചേട്ടത്തിയോ ഉപ്പാന്റെ പെങ്ങന്മാരോ അതൊന്നും അവന് പ്രശ്നമില്ല. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞതാ? ഉമ്മയോ ഉപദ്രവിച്ചു എന്നാ വാർത്തകള്, മകളെ ഉപദ്രവിച്ചു എന്നാ വാർത്തകള്, എട്ടും പൊട്ടും തിരിയാത്ത ആണത്തമറിയാത്ത പെണ്ണെന്തെന്നറിയാത്ത ആണെന്നെന്തറിയാത്ത, ചിന്തിക്കേണ്ട നിങ്ങള്, ആണ് എന്താണ് എന്നറിയാത്ത 5 വയസ്സുള്ള 6 വയസ്സുള്ള പെൺകുട്ടികളെ വരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്ത എന്തായിരുന്നു? അന്യ സംസ്ഥാന തൊഴിലാളി വേറൊരു പെൺകുട്ടിയെ, പാവപ്പെട്ട ഒരു കുട്ടിയെയും കൊണ്ട് പോയി. എന്നിട്ട് ആ കുട്ടിയുടെ റിപ്പോർട്ടുകൾ വരുന്നത് ആന്തരിക അവയവങ്ങൾ വരെ തകർന്നു പോയിന്ന, ഒന്നും അറിയാത്ത, ആണും പെണ്ണും തിരിച്ചറിയാൻ പ്രായമില്ലാത്ത, ആയിട്ടില്ലാത്ത, തന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നവന് മിഠായി തരാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ അങ്ങനെ പോവരുത് എന്ന് പോലും അറിയാൻ പ്രായമായിട്ടില്ലാത്ത ഒരു 5 വയസ്സുകാരിയെ 6 വയസ്സുകാരിയെ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, സ്കൂളിലേക്ക് ചേർത്തിയിട്ടുള്ള ഒന്നില് ആ കുട്ടിയെ കൊണ്ടുപോയി ലൈംഗികമായ അതിക്രമം നടത്തി. ആ കുട്ടിയുടെ ജനനേന്ദ്രിയം മാത്രമല്ല ആന്തരിക അവയവങ്ങൾ വരെ തകർന്നുപോയി. എത്ര വാവിട്ട് കരഞ്ഞിട്ടുണ്ടാകും ആ പൊന്നുമോള്, അല്ലേ? ഇവരൊക്കെയാണ് മനുഷ്യർ. അത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് ഉള്ളിലേക്ക് ചെന്നാണ്ടല്ലോ, പിന്നെ പെങ്ങളാണെന്നോ മകളാണെന്നോ വാപ്പാന്റെ പെങ്ങളാണെന്നോ ഉമ്മാന്റെ അനിയത്തിമാരാണെന്നോ ഉമ്മയാണെന്നോ ഒന്നും ബോധം ഉണ്ടാവില്ല. അത്ര തിന്മയാണ്. സൂക്ഷിക്കണമെന്ന് നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കും? നമുക്കൊക്കെ ഒരു പേടി വരും നമ്മുടെ മനസ്സിൽ. 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിലേക്ക് നമ്മുടെ മോളെ നടന്നു പോകാനുള്ള ദൂരമുള്ളു, എങ്ങനെ പറഞ്ഞേക്കും? ഏത് ബസ് സ്റ്റാൻഡിൽ നമ്മുടെ കുട്ടിയെ കൊണ്ടുപോയി ഒറ്റക്ക് നിർത്തും? ഏത് ബസ് വെയിറ്റിംഗ് ഷെഡിൽ നമ്മുടെ മക്കളെ ഒറ്റക്ക് കൊണ്ടുപോയി നിർത്തും? ഇനി തിന്മ കുറയുമോ? ലോകം അവസാനിക്കുന്ന അതിലേക്ക് അടുക്കും തോറും തിന്മകളുടെ ആധിക്യം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലൊക്കെ ശരിക്ക് നല്ല ദീനീബോധം കൊടുക്കണം, ശരിക്ക് കുട്ടികളെ പഠിപ്പിക്കണം എന്താണ് തിന്മ, എന്താണ് ശരി, എന്താ തെറ്റ്. കേട്ടോ, നിങ്ങളുടെ പിന്നെ പ്രൈവറ്റ് പാർട്സുകൾ എന്തൊക്കെയാണ് ചെറിയ കുട്ടിക്ക് തന്നെ പറഞ്ഞു കൊടുക്കണം. അയൽവാസി എങ്ങനെയാണ് പെരുമാറുന്നത്, നാട്ടിലെ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത്, സ്കൂളിലെ കുട്ടികൾ എങ്ങനെയാണ്, എല്ലാം പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ ബോധവാന്മാരാക്കണം, കുട്ടികളെ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തി ഈ ഇതിൻ്റെ തിന്മകളെ, ഇനി മുതിർന്ന കുട്ടികളാണെങ്കിൽ ആ അർത്ഥത്തിൽ അവരെ സ്നേഹത്തോടെ വിളിച്ച് എന്നേക്കാൾ വലിപ്പമുള്ള എന്റെ മകനോട്, എന്നേക്കാൾ വലിപ്പമുള്ള എന്റെ മകളോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ അവരുടെ ഉപദേശത്തിലൂടെ ശത്രുക്കളാക്കുകയല്ല, സ്നേഹത്തോടെ ഉപദേശിച്ച് കൂടെ നിർത്തുവാനും ഇതിന്റെ അപകടത്തിന്റെ അഗാധ ഗർത്തത്തെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കാനും കഴിയാതെ പോകരുത് നമുക്ക്. അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലാ തശ്റബ്, പ്രവാചകൻ പറയാ കുടിക്കരുത് കേട്ടോ. അൽ ഖംറ, നിങ്ങൾ മദ്യം, ലഹരി, അതിന്റെ എന്തുമാകട്ടെ തൊട്ടുപോകരുത്. മിഫ്താഹു കുല്ലി ശരീൻ, എല്ലാ ഷെറിന്റെയും താക്കോലാണത്. റസൂൽ പറയാ സ്വല്ലല്ല, എല്ലാ തിന്മയുടെയും താക്കോലാണ്. ഒരു വിദേശ വാർത്ത എന്താണ്, ഒരു പ്ലസ് ടു തലത്തിലൊക്കെ പഠിക്കാൻ പറയാനുള്ള ചങ്ങാതിയുടെ കയ്യിൽ നിന്ന് അമ്മ മൊബൈൽ അങ്ങോട്ട് വാങ്ങി, അതിൽ വൃത്തിയായിട്ട് ഇങ്ങനെ കണ്ടു, വല്ല ലഹരിക്കടിമയാണ്. മൊബൈൽ സ്വന്തം അമ്മ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി, ഇതൊന്നും കാണാൻ പറ്റില്ല, തരാൻ പറ്റില്ല നിനക്ക് എന്ന്. അത്രേ ഉള്ളു ഉണ്ടായിട്ട്, വേറെ സംസാരമൊന്നുമില്ല. ഉടനെ പോയി അവൻ ഒരു തോക്കെടുത്ത് വന്നു, സംഘടിപ്പിച്ചു വന്നു,
അമ്മയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ തോക്കി ചൂണ്ടിയിട്ട് പറഞ്ഞു മൊബൈൽ കൊണ്ടാണ്. അമ്മ വിചാരിച്ച് തമാശ പറയണെന്ന്, തരാൻ പറ്റില്ല ഇതൊന്നും കണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അമ്മൻ്റെ വർത്തമാനം. ഉടനെ തോക്കിൻ്റെ ഉള്ളിൽ നിന്ന് തെര അമ്മയുടെ തലയിൽ തലയോട്ടിയുടെ ചീള് തെറിപ്പിച്ച് കടന്നു പോവുക. മരിച്ചു വീണു ജന്മം നൽകിയ മാതാവ്. ആ അമ്മയെ കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് അങ്ങോട്ട് വലിച്ചിട്ടു, കട്ടിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പ് താഴ്ത്തിയിട്ടു, കൂട്ടുകാരന്മാർക്ക് ഫോൺ ചെയ്തു. 2022 വാർത്തയാണ്, വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും, ഈ ഖുതുബക്ക് ശേഷം നിസ്കാരത്തിന് ശേഷം ഒന്ന് സെർച്ച് ചെയ്താൽ മതി. വിരിപ്പ് താഴ്ത്തിയിട്ട് കൂട്ടുകാരെ വിളിച്ചു. ഡി ജെ സംവിധാനത്തോടു കൂടി അവിടെ 3 ദിവസം ആ ഗാനമേള അരങ്ങ് തകർത്തു. ആ വീട്ടിൽ അയൽവാസികൾ ഇടപെട്ടു. സ്മെല്ല് വരാൻ തുടങ്ങിയപ്പോൾ പോലീസ് വന്നു. ഇടപെടുന്നു ആളുകൾ. മരിച്ചിട്ട് 3 ദിവസമായി അമ്മ. 1-ാമത്തെ ദിവസം ലഹരിയിലാണ്, 2-ാമത്തെ ദിവസം ലഹരിയിലാണ്. ഇത് ഇറങ്ങിയിട്ടെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടോ? ഇല്ല. അതാ തലമുറ പുതിയ. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ. സർവത്തിന്മയുടെയും സർവവൃത്തികേടിൻ്റെയും താക്കോലാണ് എന്ന് പറഞ്ഞത് കളവ് പറയാത്ത വഹയ പ്രകാരം സംസാരിക്കുന്ന നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. എവിടെ പ്രശ്നമുണ്ടോ ലോകത്ത്? അവിടെയൊക്കെ മനുഷ്യൻ്റെ ഇടപെടലാണ്. കടലിൽ പ്രശ്നമുണ്ടോ? അത് മനുഷ്യന്റെ ഇടപെടല. അതൊക്കെ ഖുർആൻ പറഞ്ഞ വിശദീകരിക്കാൻ നേരല്ല. ലഹറൽ ഫസാദു ഫിൽ ബറി വൽ ബഹരി. നീ അല്ലാഹുവിന്റെ വാക്ക് നോക്ക്. ബിമ കസബത്ത് ഐദിനാസ്, ജനങ്ങളുടെ മനുഷ്യരെ നിങ്ങളുടെ കൈ നിമിത്തമാണ് കരയിൽ പ്രശ്നമുണ്ടായത്, കടലിൽ പ്രശ്നമുണ്ടായത്. ഒക്കെ നേരെ സൃഷ്ടിച്ചു വെച്ചത് അല്ലാ. കടലിൽ പ്രശ്നമുണ്ടാക്കിയത് നിങ്ങളാണ്, കരയിൽ പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങളാണ്. എന്തു ഫിത്നി, എന്തു ചെയ്യാണ്? ഒരു സ്ത്രീയുടെ ശരീരം മുറിച്ചെടുത്ത് വേവിച്ച് കണ്ട് നിങ്ങൾ ഉരുക്കി ബോട്ടിൽ സൂക്ഷിക്കുന്ന മനുഷ്യന്മാര്, ഇന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞ് കേരളത്തില് ആ മലയാളികൾക്കിടയിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി, റൂമിലേക്ക് വിളിച്ചു വരുത്തി, കഷ്ടം കഷ്ടമാക്കി വെട്ടി സുഖമായിട്ട് റൂമിൻ്റെ വാടകയൊക്കെ കൊടുത്ത്, ആ അവിടെ അടുത്ത റൂമിൻ്റെ വാടക കൊടുത്ത് അവിടുന്ന് പോവുകയാണെന്നുള്ള സൈൻ രജിസ്റ്ററിൽ ഒപ്പൊക്കെ വെച്ച് കൂളായിട്ട് സൂട്ട് കേസും പിടിച്ച് പോവുക. വെട്ടി കഷ്ടങ്ങളാക്കി പെട്ടിയിലാക്കി, ഒരു പ്രശ്നമല്ല കൊലപാതകം, ഒരു പ്രശ്നമേ അല്ല. ഇന്ന മിൻ അശ്റാത്തി സാഅ, അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകം വർദ്ധിക്കും. ഒരാള് ഇവനെ കൊലപ്പെടുത്തുമ്പോൾ മരിക്കുന്നതിൻ്റെ ആ ഇടയിൽ കിട്ടുന്ന, ഇവൻ വെട്ടിയപ്പോൾ, ഇവൻ കുത്തിയപ്പോ, ഇവൻ ആക്രമിച്ചപ്പോ, തലക്കടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടപ്പോ, ആ ചെറിയ സെക്കൻഡുകളിൽ ഇവൻ ആലോചിക്കും, എന്തിനാണ് ഇവൻ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു ഇവനോട്? ഇവൻ എനിക്കറിയില്ലല്ലോ. ഖിയാമത്ത് നാളിൻ്റെ അടയാള. കൊന്നവൻ പിന്നെ പറയാണ്, എന്തിനാണ് ഞാൻ അവനെ കൊന്നതെന്ന് എനിക്കറിയില്ല. കൊന്നവൻ അറിയില്ല എന്തിന് ഞാൻ അവനെ കൊന്നുവെന്ന്. മരിച്ചു വീണവൻ അറിയില്ല എന്തിനാണ് ഞാൻ ഇവന്റെ കൈകൾ കൊണ്ട് മരിക്കേണ്ടി വന്നത്. രണ്ടുപേർക്കും അറിയാത്ത കാലം വരുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയല്ലേ മാറിപ്പോയതാണ് എന്ന് കണ്ടോ കൊട്ടേഷൻ സംഘം പറയാം, ആള് മാറിപ്പോയതാണ്. എന്താ ഇത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വാർത്തയല്ലേ അല്ലേ? 79 വയസ്സായ മനുഷ്യനാണ് സ്വന്തം മകനോടുള്ള ദേഷ്യം തീർക്കാൻ ജനല് തുറന്ന് പെട്രോൾ ഉള്ളിലേക്ക് ഒഴിച്ച് തീ കൊടുത്തത്. ആ അയാളുടെ ബീജത്തിൽ പിറന്ന മകൻ, അയാളുടെ മരുമകൾ എന്ന് പറയുന്ന ഈ മോന്റെ ഭാര്യ, 16 വയസ്സുള്ളൊരു പെൺകുട്ടി, 12 വയസ്സുള്ളൊരു പെൺകുട്ടി. ഇവര് നാലാൾ എവിടെ മരിച്ചു വീണതറിയോ? റൂം ആളിക്കത്തി, ബെഡ് കത്തി, കട്ടില് കത്തി, രക്ഷയില്ല. ഫോൺ ചെയ്തു ബെഡ്റൂമത്തെ ഫോൺ എടുത്തിട്ട്, സമയത്ര കിട്ടി അയൽവാസിക്ക്, ഞങ്ങളുടെ റൂം കത്തിയാണ്, ഡോറ് തുറക്കാൻ ശ്രമിച്ചിട്ട് തുറക്കാൻ കഴിയുന്നില്ല, പുറത്തുനിന്നാരെ ലോക്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഓടി വരണേന്ന് അയൽവാസിക്ക് വിളിച്ചു. അയൽവാസി ഓടി വന്നു. പക്ഷേ ഈ 79-80 വയസ്സുള്ള ക്രൂര മനസ്സിന്റെ ഉടമ മാറിയിട്ടില്ലെങ്കിൽ നിന്റെ മേലേക്കും എറിയുമെന്ന് പറയുന്നു. കണ്ടോ അയൽവാസിയുടെ വീട്ടില് അഥവാ ഒന്ന് കെടുത്താൻ വെള്ളം എടുത്തേക്കുമോ എന്ന് വിചാരിച്ചിട്ട് അയൽവാസിയുടെ വീട്ടിലെ പൈപ്പ് മുറിച്ചു കളഞ്ഞു. അയാൾ രാത്രി ടാങ്കിലെ മുഴുവൻ വെള്ളവും വറ്റിച്ചു കളഞ്ഞു.
ഫ്രിഡ്ജിലുള്ള മുഴുവൻ ഐസ് കെട്ടകളും പുറത്തേക്ക് എറിഞ്ഞു. 80 വയസ്സിൽ സിനിമ സ്റ്റൈലിൽ പ്ലാൻ ചെയ്യുകയാണ് ഈ മനുഷ്യൻ, മുസ്ലിം പേരിട്ട മനുഷ്യൻ. അറിയോ, എന്നിട്ട് ഈ 4 മനുഷ്യരും അവരുടെ മയ്യത്തെടുത്ത ആളുകൾ പറഞ്ഞെങ്ങനെ അറിയോ, ബാത്റൂമിൽ അവർ കെട്ടിപ്പിടിച്ചിട്ടാണ് മരിച്ചു കിടന്നിരുന്നത്. സമയം കിട്ടി കുറെ സംസാരിക്കാൻ. ഇവര് റൂം കത്തി ഇനി രക്ഷല്ലാന്ന് കണ്ടപ്പോ അറ്റാച്ചഡ് ബാത്റൂം ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇത് 4 ആളും ഈ ബാപ്പാന്റെ നെഞ്ചിടത്തിലേക്ക് ഈ 2 പെൺമക്കളും തല ചരിച്ചു പിടിച്ച് 4 ആളും ചേർത്ത് പിടിച്ചിട്ട മരിച്ചു വീണ് കിടക്കണേ. എന്താണ് ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ? ഇങ്ങനെ എത്ര വാർത്തകളാണ് സുഹൃത്തുക്കളെ. 79, 80 ചെന്നിന്റെ അസുഖമൊന്നുമില്ല അയാൾക്ക്. ചോദ്യം ചെയ്തപ്പോ വളരെ ക്ലിയറാ, ഞാൻ ഓനോട് ആദ്യേ പറഞ്ഞിട്ടുണ്ട് ഓനെ വെറുതെ വിടൂലാന്ന്. ഇതാ പറയണേ, കണ്ടോ, ഇതൊക്കെ മനുഷ്യന്മാരുടെ വാക്കുകള്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇത് പറഞ്ഞത് ഖുതുബയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നത്, മനുഷ്യരെ എന്താ ഈ മനുഷ്യർക്ക് സംഭവിച്ചു പോയത്? ഇൽമ് ധാരോള എല്ലാ സംഘടനയിലും ഇഷ്ടം പോലെ വേള ക്ലാസ് പ്രസംഗ ഖുർആൻ ക്ലാസ്സാണ്, പക്ഷെ മനുഷ്യൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. മറ്റു മതങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹു ഏതായാലും നമ്മെ സൂക്ഷ്മതയുള്ള ആളുകളാക്കി മാറ്റുമാറാകട്ടെ. ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ഒരു നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, വൃത്തികേട് കാണുമ്പോൾ, തോന്നിയവാസങ്ങൾ കാണുമ്പോൾ പറയാൻ നമ്മുടെ നാവുയരുന്നില്ലെങ്കിൽ പടച്ചവന്റെ പരീക്ഷണം വരുന്നത് സൂക്ഷിക്കണം. വരുമ്പോ ഒന്നിച്ചായിരിക്കും, അയാളെ മാത്രം പിടികൂടുന്ന ശിക്ഷയാവൂല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം എല്ലാവരും അങ്ങനെയാണോ? അല്ല. പക്ഷേ അള്ളാഹ് ഭൂമി അങ്ങോട്ട് പോക്കി നേരെ കീഴ്മേൽ അങ്ങോട്ട് മറിച്ചിട്ടു. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എളുപ്പമാണ്. പടച്ചവന്റെ പരീക്ഷണങ്ങൾ നമുക്ക് നേരെ വരുന്നതിനെ തൊട്ട് നാം കാവൽ ചോദിക്കണം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണേയെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തിന്മ ഇങ്ങനെ പെരുകുമ്പോൾ എന്താ പരിഹാരം? നമ്മളെ മക്കളോട് എന്താ നമ്മൾ പറയേണ്ടത്? എന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കൊന്ന് പേടിപ്പിക്കുകയാണോ? അല്ല, കാര്യമല്ല. മരണബോധം ഉണ്ടാക്കി കൊടുക്കുക, മരിച്ചവരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക. നിന്റെ അതേ പ്രായത്തിൽ ഇന്ന കൂട്ടുകാരുണ്ടായിരുന്നു, മരിച്ചുപോയി, 6 അടി മണ്ണിലാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂടുകല്ലും വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് ഖബർ മൂടലൊക്കെ കഴിഞ്ഞാൽ തസ്ബീത്ത് ചൊല്ലി തിരിച്ചു പോരും അല്ലേ? ആ മനുഷ്യരൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോഴേക്ക് നമ്മുടെ കാലടി ശബ്ദം ഖബറിലേക്ക് കേൾക്കുമാറ് മലായിക്കത്തുകൾ ആ ഖബറിലെത്തും. സഹോദര, എന്നിട്ട് ചോദ്യം തുടങ്ങും, നബിയെക്കുറിച്ച്, അള്ളാഹിനെക്കുറിച്ച്, മർറബ്ബുക്ക് അല്ലേ? ചോദ്യമല്ലേ? ഉത്തരം എല്ലാവർക്കും കിട്ടുമോ? ഈ പരടിയുടെ ഭാഗത്ത് എണീപ്പിച്ചിരുത്തിയ മയ്യത്തിൻ്റെ പരടിയുടെ ഭാഗത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന മലക്കുകൾ ഒരു പ്രത്യേക ദണ്ഡുപയോഗിച്ചു കൊണ്ട് ഒരു അടിയ ഹദീസിൽ വന്നതാ, മണ്ണിലേക്ക് അങ്ങോട്ട് പൂണ്ടുപോകുന്ന. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഹാ ഹാ ലാദിരി മർറബ്ബുക്ക് ഹാ ഹാ ലാദിരി, അറിയില്ല, എനിക്കറിയില്ല. കള്ളും കുടിച്ച് വൃത്തിയേടും ചെയ്ത് പോക്കിരിത്തരം കാണിച്ച് തെമ്മാടിത്തം കാണിച്ച് നടക്കുന്നവൻ നോർമൽ ഇരിക്കുമ്പോ പറയ് മരിക്കണം. നിന്റെ കൂട്ടുകാരൻ മരിച്ചിട്ടില്ലേ? ആരുണ്ടോ അവന് ഖബറിൽ? ആരാ അവന് ഖബറിൻ്റെ ഉള്ളിലുള്ളത്? കൂട്ടിന് അരുമില്ല. ഈ ഷൈൻ ചെയ്യാൻ വേണ്ടി ബൈക്കിൽ 3-4 ഇരുന്ന് അനുവദിക്കാത്ത വേഗതയിൽ ചീറിപ്പായുന്ന ചെറുപ്പക്കാരോട് പറയണം, ആ ബൈക്ക് എഡ്ജിറങ്ങി വീണ് മരിച്ചുപോയ 100 കണക്കിന് കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ആരുണ്ടവർക്കിപ്പോ കോമ, പിന്നെ ഇതിൽ കിടക്കുക കുറെ ആളുകൾ അല്ലേ, സംസാരിക്കാൻ പറ്റില്ല. ആരുണ്ട് സുഹൃത്തെ? അതുകൊണ്ട് ജീവിതം നന്നാക്ക്. ഏത് കോട്ടയിൽ പോയി ഒളിച്ചാലും മരണം വരും. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്, ഖുല്ലിന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നമ്മൾ എവിടെ ഒളിച്ചാലും എവിടെ കൊടിയാലും മരണം നിങ്ങളെ വന്ന് കണ്ടുമുട്ടും.
ഇപ്പൊ സൗദിയിലെ ഇരിക്കും ആള് നാളെ തളിപ്പറമ്പിൽ നിന്ന് മരിക്കേണ്ട ആളാണെങ്കിൽ, നാളെ മലപ്പുറത്ത് നിന്ന് മരിക്കേണ്ട ആളാണെങ്കിൽ, കോഴിക്കോട് നിന്ന് മരിക്കേണ്ട ആളാണെങ്കിൽ, കാസർഗോഡ് നിന്ന് മരിക്കും, തിരുവനന്തപുരത്ത് നിന്ന് മരിക്കേണ്ട ആളാണെങ്കിൽ, 4 മണിക്ക് സമയമെങ്കിൽ 3:59 അവിടെ എത്തിയിരിക്കും. ആ ഗൾഫിൽ നിന്ന് മരിക്കേണ്ട ആളാണെങ്കിൽ ഇനിയിപ്പോൾ ശ്രമിച്ചാൽ ടിക്കറ്റ് ഒന്നും കിട്ടൂല എന്ന് എല്ലാവരും പറഞ്ഞാലും അവൻ അവിടുന്ന് മരിക്കാൻ അല്ല സമയവും ഡേറ്റും വെച്ചതെങ്കിൽ അവന് ടിക്കറ്റ് കിട്ടും, പോവും. എന്റെ ആളുകൾ പറയുന്ന വർത്തമാനം തരികരോ, മരിക്കാനായിട്ട് വന്നു, മരിക്കാനായിട്ട് പോയി. ആ മരണം അല്ല, നിങ്ങളേത് സ്ഥലത്താണെങ്കിലും നമുക്ക് നിശ്ചയിച്ച ആ മരണത്തിന്റെ സമയമുണ്ടല്ലോ, അത് വന്ന് മുട്ടും കൂട്ടിമുട്ടും. ثم تردون الى عالم الغيب والشهاده ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്കാണ്. ഇനി നാട്ടിലെ നഗളിപ്പില്ല, ഈ നാട്ടിലെ അഹങ്കാരത്തിന്റെ വർത്തമാനമില്ല, ഹുങ്കിന്റെ വർത്തമാനമില്ല, പൊങ്ങച്ചത്തിന്റെ നാട്യമില്ല. ثم تردون الى عالم الغيب والشهاده ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്ക് അവനെ കൊണ്ടുപോവുക. എന്നിട്ടോ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, എന്തൊക്കെയാ നീ ചെയ്തിരുന്നത് എന്നിങ്ങനെ കൃത്യമായി അവന്റെ മുമ്പിൽ ഇങ്ങനെ ബോധിപ്പിക്കും. ഇരുട്ടില് രാത്രി ആരും കാണാതെ ഭാര്യ അറിയാതെ ഭാര്യയെ ചതിച്ചത്, ഭർത്താവ് അറിയാതെ ഭർത്താവിനെ ചതിച്ചത്, ഇന്നും മറിഞ്ഞിട്ടില്ലാത്തത്, ഇപ്പോഴും മറിഞ്ഞിട്ടില്ലാത്തത്, പക്ഷെ എല്ലാം അറിയുന്ന റബ്ബ് നേരെ നിന്നെ മുമ്പിൽ നിർത്തി എല്ലാം ബോധിപ്പിക്കുന്നൊരു സമയം വരാനുണ്ട് എന്ന ബോധം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. അള്ളാഹു നമ്മെ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ തൊട്ടും ഞങ്ങളുടെ ജീവിതങ്ങളെ തൊട്ടും, അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളെ തൊട്ടുമൊക്കെ ഒരു വല്ലാത്ത ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ റബ്ബേ, നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും നല്ല മുഅ്മിനായി മുസ്ലിമായി ജീവിക്കുവാനുമുള്ള സാഹചര്യവും സന്ദർഭവും തൗഫീഖും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാ. ഞങ്ങളുടെ നാടിനെ ഈ ദീന് കൃത്യമായി നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന, അള്ളാഹുവെ ഓരോ വ്യക്തിക്കും അവൻ്റെ വിശ്വാസാചാരങ്ങൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മുമ്പ് കഴിഞ്ഞതുപോലെ നീ നിലനിർത്തി അനുഗ്രഹിക്കണേ അള്ളാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തു നിന്ന് മൺമറഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്. ഈ പരിസരത്ത് തന്നെ ഒരു പ്രവർത്തക മരിച്ചിട്ടുണ്ട്, പുതുതായി നമ്മുടെ പ്രവർത്തകനായി മാറിയ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പലരും കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, പേരെടുത്ത് പറയുന്നില്ല, എല്ലാം നിനക്കറിയുമല്ലോ. ഞങ്ങളുടെയൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന്, ഞങ്ങളുടെ ആദർശ ബന്ധുക്കളിൽ നിന്ന്, ഞങ്ങളുടെ സഹോദര സുഹൃത്തുക്കളിൽ നിന്ന് അള്ളാഹുവേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അള്ളാഹുവയുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, കടത്തിൻ്റെ കെണിയിൽ അകപ്പെട്ടവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവേ മുന്നിൽ നിന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചു, അതുപോലെ തന്നെ കുടുംബ ഭാരത്തിന് വേണ്ടിയൊക്കെ കടത്തിലകപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, അത് വീട്ടാനുള്ള സൗഭാഗ്യം സാഹചര്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, ബിസിനസ്സിൽ നിന്റെ റഹ്മത്തും ബറക്കാത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, 18 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് വാപ്പയെയും ഉമ്മയെയും വലിച്ചെറിഞ്ഞ് ഇഷ്ടപ്പെട്ട കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ദാരുണമായ രംഗങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ മക്കളെ തൊട്ട് കാവൽ ചോദിക്കുന്നു, റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ ദീനിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.